സ്ലേറ്റും പുസ്തകങ്ങളും അടങ്ങിയ അലുമിനിയം പെട്ടിയും തൂക്കിപ്പിടിച്ച് പെയ്തിറങ്ങുന്ന മഴയത്ത് കുടയും ചൂടി വഴിയിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കൂട്ടുകാരുമൊത്ത് തട്ടിത്തെറിപ്പിച്ച് നനഞ്ഞൊട്ടിയ ഷർട്ടും ട്രൗസറുമായി സ്കൂളിൽ കയറി ചെല്ലുന്ന ഒരു ബാല്യകാലം ഇനിയൊരിക്കലും തിരിച്ചു കിട്ടുകയില്ല. ക്ലാസ്സിൽ എഴുതി പഠിക്കുവാൻ പറഞ്ഞത് സ്ലേറ്റിൻ്റെ ഇരുവശവും നിറഞ്ഞപ്പോൾ സ്ലേറ്റ് തുടയ്ക്കുവാനായി കുറച്ച് വെള്ളം എൻ്റെ അടുത്തിരിക്കുന്നവരോട് ചോദിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ഉറ്റ ചങ്ങാതി എന്നെ തട്ടിവിളിച്ച് പുഞ്ചിരിച്ച മുഖവുമായി തൻ്റെ മഷിത്തണ്ട് എനിക്ക് നേരെ വെച്ചു നീട്ടിയത് ഇന്നും എൻ്റെ മനസ്സിൽ പച്ചക്കടാതെ കിടക്കുന്നുണ്ട്. ഇന്ന് ഈ ഉറ്റ ചങ്ങാതിയെയും മഷിത്തണ്ടിനെയും ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തമെല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു 1 യോഹന്നാൻ 1:7 എന്ന തിരുവചനത്തിലാണ് മനസ്സ് ഉടക്കിക്കിടക്കുന്നത്. സ്ലേറ്റ് പോലെയുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ബോധപൂർവം കുത്തിക്കുറിക്കുന്ന പാപപ്രവൃത്തികളെ കുംഭസാരത്തിലൂടെ മായ്ച്ചു കളഞ്ഞ് ഈ ജീവിതത്തെ വിശുദ്ധമാക്കാൻ പുഞ്ചിരിച്ച മുഖവുമായി എൻ്റെ ഉറ്റച്ചങ്ങാതിയായ ഈശോ എനിക്ക് നേരെ വെച്ചു നീട്ടുന്ന മഷിത്തണ്ടാണ് അവൻ്റെ തിരുരക്തം. വചനം പറയുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും, അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. യെശയ്യാ 1:18. തിരുകുരിശനാൽ അവിടെ നമ്മെ മുദ്ര വെച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.